ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. സാധാരണക്കാരനെ ശാക്തീകരിക്കാനും സർക്കാർ സേവനങ്ങൾ അനായാസം ലഭ്യമാക്കാനും ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 96.97% കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറയുന്നു. രാജ്യം ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഡോക്ടർമാർക്ക് ആശംസകൾ അറിയിച്ചു. രാജ്യത്ത് GST സംവിധാനം നടപ്പിലായിട്ട് ഇന്ന് 4 വർഷം പൂർത്തിയായി. യൂറോകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാധാരണക്കാരനെയും ദുർബലരെയും ശാക്തീകരിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കണ്ട ഉന്നതമായ സ്വപ്നമാണ് ഡിജിറ്റൽ ഇന്ത്യ. സ്വയം പര്യാപ്ത ഭാരതം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്കുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ഇത് ഭാരതത്തെ ശക്തിപ്പെടുത്തും. കുറഞ്ഞ ശേഷി ഉപയോഗിച്ച് പരമാവധി സൌകര്യം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിലവിൽ പിന്തുടർന്നു വരുന്ന രീതികളിലെ കുറവ് നികത്താൻ ഇത് സഹായിക്കും. ഓൺലൈൻ പഠനത്തിന് ജനങ്ങളെ പ്രാപ്തരാക്കാനും കുറഞ്ഞ നിരക്കിൽ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കാനും ഇതിലൂടെ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. ശിക്ഷാ കാർഡ് ഡിജിറ്റൽ ഹോണാ ആജ് ഏക് പ്രകാർ സേ സമയ കി മാംഗ് ഹേ. കൊറോണ നേ ഇസ് പരിവർത്തൻ കോ തോഡാ തേജ് ഭി കർ ദിയാ ഹേ ഔർ ദീക്ഷാ ജേസേ അനേക് പ്ലേറ്റ്ഫോം തയ്യാർ കർകേ യേ സുനിശ്ചിത് കിയാ ജാ രഹാ ഹേ കി ഓൺലൈൻ കേ സാത്ത് സാത്ത് ഓഫ്ലൈൻ ഭി പഠായി കോ ബെഹ്തർ ബനായാ ജാ സകേ. അബ് തോ കോശിഷ് യേ ഹേ കി ഗാവ് ഗാവ് മേ അച്ഛി ഔർ സസ്തി ഇന്റർനെറ്റ് കണക്ടിവിറ്റി മിലേ, സസ്തേ മൊബൈൽ ഔർ ദൂസരേ മാധ്യമ ഉപലബ്ധ ഹോ, താക്കി ഗരീബ് സേ ഗരീബ് കോ ബച്ചാ ഭീ അപ്നി സുവിധാ കേ ഹിസാബ് സേ ശിക്ഷാ കാർഡ് ഡിജിറ്റൽ ഹോണാ ആജ് ഏക് പ്രകാർ സേ സമയ കി മാംഗ് ഹേ. കോവിഡ് കാലത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണം നാം കണ്ടറിഞ്ഞതാണെന്നും ശ്രീ മോദി പറഞ്ഞു. ഈ സഞ്ജീവനിയിലൂടെ ചികിത്സ നേടാനായതും പദ്ധതിയുടെ നേട്ടമാണ്. സ്വാമിത്വ പദ്ധതിയിലൂടെ ഡ്രോൺ മാപ്പിംഗ് നടപ്പാക്കാനായി. പാൻ കാർഡ്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഡിജിറ്റലായി ലഭ്യമാക്കാൻ കഴിഞ്ഞു. സർട്ടിഫിക്കറ്റുകൾ നശിച്ചു പോകാതെ ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ് എന്നതും ഇതിന്റെ നേട്ടമാണ്. വൈദ്യുതി ചാർജ്, വെള്ളക്കരം, കെട്ടിട നികുതി എന്നിവ അനായാസം ഒടുക്കാൻ കഴിയുന്നു. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് നടപ്പാക്കാൻ കഴിഞ്ഞതും ഇതിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ 6 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2015 ജൂലൈ 1 പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 96.97% കഴിഞ്ഞ ദിവസം 61,000 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രാജ്യത്ത് ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,94,00,000 കടന്നു. 48,786 പുതിയ കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 5,23,000 പേരാണ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.71% കുറഞ്ഞു. 1,881 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 27,60,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. ഇതോടെ ആകെ വിതരണം ചെയ്ത വാക്സിൻ 33,57,00,000 ഡോസ് പിന്നിട്ടു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് പുതുതായി ഏർപ്പെടുത്തിയ ഇളവുകളും നിയന്ത്രണങ്ങളും ഇന്ന് പ്രാബല്യത്തിൽ വന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ ശരാശരി രോഗസ്ഥിരീകരണ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗമായി തിരിച്ചാണ് നിയന്ത്രണം. ജാർഖണ്ഡിൽ 5-ാം ഘട്ട ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു. എല്ലാ കടകൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും മൾട്ടിപ്ലക്സുകൾക്കും രാത്രി 8 മണിവരെ തുറന്ന് പ്രവർത്തിക്കാം. സ്റ്റേഡിയം, ജിം, പാർക്കുകൾ എന്നിവയും തുറക്കും. വാരാന്ത്യ ലോക്ഡൌൺ തുടരും. രാജ്യം ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നു. ഡോക്ടേഴ്സ് ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്നിവർ ഡോക്ടർമാർക്ക് ആശംസകൾ അറിയിച്ചു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജനങ്ങളെ സേവിക്കുന്ന നിസ്വാർത്ഥമായ സേവനത്തിന് രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾ പ്രശംസനീയമാണെന്നും അത് നമ്മെ ആരോഗ്യകരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയിൽ രാജ്യത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഡോക്ടർമാർക്കുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു.
ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർമാരെ അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ജി എസ് ടി സംവിധാനം നടപ്പിലായിട്ട് ഇന്ന് 4 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ഒന്നാം NDA സർക്കാരിന്റെ കാലത്താണ് രാജ്യത്ത് ചരക്ക് സേവന നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത്. നികുതി സമാഹരണം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സാധാരണക്കാരനുമേലുള്ള നികുതി ഭാരം കുറയ്ക്കാനും നികുതി സംവിധാനം സുതാര്യമാക്കാനും ജി എസ് ടിക്ക് കഴിഞ്ഞതായാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ചരക്ക് സേവന നികുതി ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. 2030 100 കോടി മരങ്ങൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് കാർബൺ പുനഃചക്രമണം സാധ്യമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ വനമേഖലയിലും പുറത്തുമായി 15,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മരപ്പച്ച വ്യാപിപ്പിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. തന്റെ ഭവനത്തിൽ ഒരു പാരിജാത വൃക്ഷത്തൈ നട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി ദൌത്യത്തിന് തുടക്കം കുറിച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കർണാടക സന്ദർശിക്കും. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെ കോവിഡ് ചികിത്സാ കേന്ദ്രവും വാക്സിനേഷൻ കേന്ദ്രങ്ങളും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സന്ദർശിക്കും. നാളെ ബംഗളൂരു ഹെലിക്സ് ബയോടെക്നോളജി പാർക്കും ധനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം. രാജ്യത്തെ എല്ലാ ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാർക്കും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. ഇന്ത്യയുടെ പുരോഗതിയിൽ ഇവർക്കുള്ള പങ്ക് സുപ്രധാനമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 19 ആരംഭിക്കാൻ പാർലമെന്ററികാര്യ മന്ത്രിസഭാ സമിതി ശുപാർശ ചെയ്തു. 13 വരെയാണ് സമ്മേളനം. 20 ദിവസം നീളുന്ന വർഷകാല സമ്മേളനത്തിൽ നിർണായകമായ നിരവധി ബില്ലുകൾ അവതരിപ്പിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 16 സംസ്ഥാനങ്ങളിൽ ഭാരത് നെറ്റ് നടപ്പാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അനുമതി നൽകി. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനത്തിലൂടെയാണ് തീരുമാനം അറിയിച്ചത്. ജനവാസമുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഹരി നിക്ഷേപകർക്ക് അക്രഡിറ്റേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി തീരുമാനിച്ചു. നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള നിക്ഷേപകർക്കാവും അക്രഡിറ്റേഷൻ നൽകുക. വ്യക്തികൾ, കുടുംബ ട്രസ്റ്റുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി അക്രഡിറ്റേഷൻ നൽകും. ബീഹാറിലെ ദർഭംഗ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടന കേസിൽ 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ ദേശീയ അന്വേഷണ ഏജൻസി NIA അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഷാംലി സ്വദേശികളായ പ്രതികളെ ഹൈദരാബാദിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 17 ദർഭംഗ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സ്ഫോടനം. രാജ്യത്ത് അന്താരാഷ്ട്ര വിമാന സർവീസിനുള്ള നിരോധനം ഈ മാസം 31 വരെ നീട്ടി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. എന്നാൽ കാർഗോ സർവീസുകൾക്കും പ്രത്യേക സർവീസുകൾക്കും നിയന്ത്രണമില്ല. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രശസ്ത നടൻ ദിലീപ് കുമാറിന്റെ നില മാറ്റമില്ലാതെ തുടരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പടിഞ്ഞാറൻ കാനഡയിലും അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അത്യുഷ്ണത്തെ തുടർന്ന് 100 കണക്കിന് പേർ മരിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിൽ 5 ദിവസത്തിനിടെ 486 പേരാണ് മരണമടഞ്ഞത്. എത്യോപ്യയിലെ ടിഗ്രയിൻ സർക്കാർ സേനയും വിമതരും തമ്മിൽ പോരാട്ടം തുടരുന്നു. മേഖലയിലെ പ്രധാന പട്ടണമായ ഷിരയിലും ട്രിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് പിടിച്ചെടുത്തു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ എത്യോപ്യൻ സൈന്യം ഇവിടെ നിന്നും പിന്മാറുകയായിരുന്നു. യൂറോകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ രാത്രി 9:30 സ്വിറ്റ്സർലൻഡ് സ്പെയിനിനെയും 12:30 ബെൽജിയം ഇറ്റലിയെയും നേരിടും. ശനിയാഴ്ച രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്കുമായും 12:30 ഇംഗ്ലണ്ട് ഉക്രൈനുമായും ഏറ്റുമുട്ടും. സാധാരണക്കാരനെ ശാക്തീകരിക്കാനും സർക്കാർ സേവനങ്ങൾ അനായാസം ലഭ്യമാക്കാനും ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 96.97% കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറയുന്നു. രാജ്യം ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഡോക്ടർമാർക്ക് ആശംസകൾ അറിയിച്ചു. രാജ്യത്ത് ജി എസ് ടി സംവിധാനം നടപ്പിലായിട്ട് ഇന്ന് 4 വർഷം പൂർത്തിയായി. യൂറോകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.